ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കാസർഗോഡെ കാഞ്ഞങ്ങാടുള്ള മഞ്ഞമ്പതിക്കുന്നിലാണ്. കാഞ്ഞങ്ങാട് നിന്ന് 4 കിലോമീറ്റർ ദൂരത്തായി കാഞ്ഞങ്ങാട് ആനന്ദാശ്രമത്തിൻ്റെ അടുത്ത് തന്നെയാണ് മഞ്ഞമ്പതിക്കുന്നുള്ളത്. ഇതിപ്പോൾ ജനുവരി മാസാവസാനം രാവിലെ സൂര്യോദയ സമയം 7:30 മണിയാണ്. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. ഒന്നും പറയാനില്ല, നല്ല അടിപൊളി ഫീലാണ് വന്നപ്പോൾ കിട്ടിയത്. ഇവിടെ നിന്ന് കാഞ്ഞങ്ങാട് ടൗൺ മൊത്തമായിട്ടും, പിന്നെ വെസ്റ്റേൺ ഗട്ട് ഹിൽസ്, അതുപോലെ അങ്ങ് ദൂരെ ഒരു പുഴ, അറബിക്കടൽ, ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ സൂര്യോദയവും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് നോക്കിയാൽ സൂര്യാസ്തമനവും കാണാൻ പറ്റും. അതുപോലെ മഴക്കാലത്താണ് നമ്മൾ വരുന്നതെങ്കിൽ ഈ പുല്ല് മൊത്തം പച്ചക്കളറായിട്ട് നല്ല പച്ച നിറത്തിൽ കാണാൻ പറ്റും. ഒക്ടോബർ സെപ്റ്റംബർ മാസങ്ങളിലാണെങ്കിൽ ആകാശം ഇതിലും കളർഫുള്ളായിട്ട് റെഡിഷായിട്ടും ബ്ലൂയിഷായിട്ടൊക്കെ കാണാൻ പറ്റും. ഇതിപ്പോൾ ജനുവരി മാസാവസാനം ചെറിയ മഞ്ഞുള്ളതുകൊണ്ടായിരിക്കണം വ്യൂ അത്ര ക്ലിയർ അല്ല, എന്നാലും അടിപൊളിയാണ്. ദേ കിടക്കുന്ന അങ്ങനെ ഉദിച്ചു വന്ന നമ്മുടെ സൂര്യൻ ചേട്ടൻ. മഞ്ഞിങ്ങനെ മലനിരകളെ മൂടി പൊതിഞ്ഞു കിടക്കുന്നോണ്ടായിരിക്കണം മഞ്ഞമ്പതിക്കുന്നിന് ആ പേര് വന്നിട്ടുള്ളത്. ഇവിടുന്ന് ദാ അങ്ങ് ദൂരെ ആ പുഴ കാണുന്നില്ലേ, അതാണ് കാര്യങ്കോട് പുഴ. മഞ്ഞമ്പതിക്കുന്നിലെ മലമുകളിലായിട്ട് ദാ അങ്ങ് ദൂരെ കാണുന്ന ഒരു കൊച്ചു ക്ഷേത്രം കാണുന്നില്ല, അതാണ് വീരഹനുമാൻ ക്ഷേത്രം. നമ്മൾ നേരത്തെ സൺറൈസ് കണ്ട വ്യൂ പോയിൻ്റിൽ നിന്ന് 2-3 മിനിറ്റ് വണ്ടിയിലിങ്ങ് വന്നു കഴിഞ്ഞാൽ വീരഹനുമാൻ ക്ഷേത്രത്തിലെത്താൻ പറ്റും. ഈ മഞ്ഞമ്പതിക്കുന്നും വീരഹനുമാൻ ക്ഷേത്രവുമായിട്ട് ഇവിടെ ഒരു ഐതിഹ്യമുണ്ട്. അതായത് രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ആപത്തിലായപ്പോൾ ലക്ഷ്മണന് വേണ്ടിയിട്ട് വീരഹനുമാൻ മൃതസഞ്ജീവനിയുമായി മരുത്തോമല തൻ്റെ കയ്യിലേന്തി ഇതുവഴി പറന്നുപോയ സമയത്ത് ഹനുമാൻ സ്വാമിയുടെ കയ്യിലുണ്ടായിരുന്ന മലനിരകളിൽ നിന്ന് അടർന്നു വീണ ഒരു ചെറിയ മലനിരയാണ് പിന്നീട് മഞ്ഞമ്പൊതിക്കുന്നായി മാറിയത്. അങ്ങനെയാണ് ഇവിടുത്തെ ഹനുമാൻ പ്രതിഷ്ഠയും ഈ ക്ഷേത്രവും ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത്. ഈ ക്ഷേത്രത്തിലെത്തിയപ്പാടെ ഇവിടുത്തെ പൂജാരിയോ മറ്റാരോ ആണ് ക്ഷേത്രത്തിലെ വിളക്കുകളും പൂജയ്ക്ക് ആവശ്യമുള്ള മറ്റ് പാത്രങ്ങളും കഴുകി വെക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഞങ്ങളെ കണ്ടപ്പാടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നിഷ്കളങ്കതയോടെ നമ്മളടുത്ത് കുശലം ചോദിച്ചു. അത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. പണ്ടത്തെ പഴയകാലത്തെ ആളുകളുടെ ഒരു നന്മ അവരിലുണ്ടെന്ന് തോന്നി. അങ്ങനെ അതേ ദിവസം സൂര്യാസ്തമനം കാണാൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ വന്നു. ദേ കിടക്കുന്ന നമ്മുടെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ. ക്യാമറയിൽ കുറച്ച് ഡാർക്ക് ഓറഞ്ചായിട്ടാണ് സൂര്യനെ കാണുന്നത്, പക്ഷെ നേരിട്ട് അങ്ങനെയല്ല, കുറച്ചും കൂടി ലൈറ്റാണ് സൂര്യൻ.
ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും 5-10 മിനിറ്റ് ലേറ്റായിപ്പോയി. ജസ്റ്റ് സൂര്യാസ്തമയമായി കഴിഞ്ഞു കഴിഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അങ്ങനെ നിങ്ങൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഹൈവേ വഴി പോകുന്നതാണെങ്കിൽ, രാവിലെയോ വൈകുന്നേരമോ സമയമാണെങ്കിൽ, എന്തായാലും ഒരു ഡൈവേർഷൻ എടുത്തിട്ട് മഞ്ഞമ്പതിക്കുന്ന് വന്ന് കാണുക. വൺ ടൈം വിസിറ്റിനുള്ളത് ഇവിടെ എന്തായാലും ഉണ്ട്. മഴക്കാലത്തോ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോ ആണെങ്കിലാണ് ഇതിലും നന്നായിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും എൻ്റെ ബൈ. ടേക്ക് കെയർ. സീ യു സൂൺ.